പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൃപ ചൊരിയുന്ന മണിക്കൂറുകളുണ്ട്. യേശയ്യ പ്രവചനത്തിൽ 49:8 കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിച്ചു. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. പാലക്കാട് രൂപതയിലെ മൈലമ്പള്ളി ഇടവകയിൽ നിന്നാണ് ബേബി ചേട്ടൻ. ഞാൻ കഴിഞ്ഞ വർഷം June 9 5 താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ വേണ്ടത്ര ഒരുക്കങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ വന്നത്. ഞാൻ 26 ഒരു മദ്യത്തിന് അടിമയായിരുന്നു. 26 മദ്യപാനം മദ്യാസക്തിക്ക് അടിമയായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്റെ ഒരു അപ്പോ ഒരു മദ്യപാനത്തിന് അടിമയാകും അത്ര ഇഷ്ടത്തോട് വന്നൊന്നല്ല, എന്നാൽ വീട്ടുകാരെല്ലാവരും കൂടെ കൂടി സ്നേഹിച്ച് നിർബന്ധിച്ച് അങ്ങനെ ഇവിടെ എത്തിച്ചതാണ്. എന്റെ ഇളയ സഹോദരി സിസ്റ്ററാണ്, അവള് ബുക്ക് ചെയ്തിട്ടാണ് ധ്യാനം ശരിയാക്കിയത്. ധ്യാനത്തിന് പോരുന്ന സമയത്ത് തന്നെ എനിക്ക് പോരാൻ പറ്റുന്നില്ല, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇങ്ങനെ പോകണോ പോകണ്ടേ എന്ന് ആലോചിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് അതൊക്കെ പിശാചിന്റെ പരീക്ഷണമാണ്, പോവാ ചേട്ടൻ പോവാതിരിക്കരുത്. പിശാചിന്റെ തട്ടിപ്പ്, ഓ
അതിങ്ങനെ വരും. ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയൊക്കെ നിൽക്കുമ്പോഴേ അപ്പോഴും വരും. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, അപ്പോൾ ഇറങ്ങും പിശാചിൻ്റെ തട്ടിപ്പ്. പിശാചിൻ്റെ തട്ടിപ്പ് ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാതിരിക്കാൻ ഉണ്ടാകും. ഈ സഹോദരന് അങ്ങനെ തട്ടിപ്പ് വന്നു, ഏ ഞാനായിട്ട് എന്തിനാ പോകണം, വേറെ എത്ര പേരുടെ അവർ പോകട്ടെ, പക്ഷേ ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ സിസ്റ്റർ, ദൈവകൃപയുള്ള സിസ്റ്റർ, ആ സിസ്റ്റർ പറഞ്ഞു അല്ല പോകണം, അപ്പം ഞാൻ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന്. ആ ഞാൻ ബസ്സിൽ കയറി പോരുന്ന വഴിയിലും എനിക്ക് പിന്നെയും പ്രലോഭനങ്ങൾ, ഞാൻ എന്തെന്നറിയില്ല, ഞാൻ കരഞ്ഞു ബസ്സിലിരുന്ന് പോകണോ പോകണ്ടേ എന്നെ കുറിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വികാരി അച്ഛൻ്റെ ഓർമ്മ വന്ന് ഫോണെടുത്ത് വികാരി അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു വേച്ചയുടെ ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പഴയ വികാരി അച്ഛന്മാരെയും വിളിച്ചു, എല്ലാവരും എനിക്ക് ധൈര്യം തന്നു. ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ അറിയാതെ കരഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശ വലയം എന്നെ വലയം ചെയ്യുന്നതായിട്ടും, ദൈവമേ ഈ ധ്യാനത്തിന് മൂന്നാം ദിവസം എല്ലാവരും കൂടി യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ, ആ സ്തുതികളുടെ ആരവങ്ങളുടെ സമയത്ത്, സ്തുതിപ്പ് ദൈവസന്നിധിയിലേക്ക് ഉയർന്ന സമയത്ത് ഒരു പ്രകാശ വലയം വന്ന് ബേബി ചേട്ടനെ അങ്ങോട്ട് പൊതപ്പിക്കുന്നതായി, അങ്ങോട്ട് വലയത്തിൽ മൂടുന്നതായി അനുഭവം ഉണ്ടായി. ആ മുല്ലപ്പൂവിന്റെ സുഗന്ധം വരക്കുന്നതായിട്ടും അനുഭവപ്പെട്ടു. ആ സമയത്ത് മഞ്ഞ് പെയ്യും പോലെ ശരീരത്തിൽ മഞ്ഞ് കണങ്ങൾ പതിയും പോലെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കൈ കൊണ്ട് തൂത്തു നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല, നോക്കുമ്പോ ഞാൻ വെളിയിലല്ല, ഈ ധ്യാനത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണമെന്ന് തോന്നി. അത് ദേവിചാരം വിചാരിച്ച വെളിയിലെങ്ങാനും മഞ്ഞ് കൊണ്ട് നിൽക്കുകയാണോന്ന് തോന്നി. അതേമാതിരി മഞ്ഞ് വന്ന് വീഴുന്ന അനുഭവം ഉണ്ടായി. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രകാശ വലയം കാണുന്നതായിട്ടും മുല്ലപ്പൂവിന്റെ ഗന്ധം അനുഭവിക്കുന്നതായിട്ട് ഒരു വ്യക്തിക്ക് അനുഭവം കൊടുക്കുന്നു, കാണുന്നുണ്ട്, അവരെല്ലാം കൈപൊക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ, എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത്രയും ഭാവിയായി എൻ്റെ മേൽ ഇത്ര കരുണ പെട്ടെന്നുണ്ടാകുമോ എന്നുള്ള ഒരു എൻ്റെ വിശ്വാസക്കുറവ് കൂടി ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. ഞാൻ തമ്പുരാനോട് ഇപ്പം മാപ്പ് ചോദിക്കുന്നു, അതുകൊണ്ട് ഞാൻ അന്ന് കൈപൊക്കിയില്ല. അതിനുശേഷം ഞാൻ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. അതോടുകൂടെ ആ ഒരു അനുഭവം നൽകിയതോട് ഈശോ 26 വർഷം ജീവിതത്തെ ഒരു ബാധ പോലെ അലട്ടിയിരുന്ന മദ്യപിശാചിനെ അങ്ങോട്ട് ആട്ടിപ്പായിച്ച്, എന്നിട്ട് വിശുദ്ധി കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞ് വിശുദ്ധിയുടെ ഒരു കൃപ അങ്ങോട്ട് നൽകി. പിന്നെ മദ്യപിക്കാൻ തോന്നുന്നില്ല, അതിനുശേഷം പിന്നെ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല. മദ്യപിച്ചിട്ടില്ല, പിന്നെ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഓ, അത് വിശുദ്ധിയുടെ ആഗ്രഹങ്ങൾ, ആഗ്രഹം അന്റെ മദ്യത്തോട് എങ്ങനെ ഉണ്ടായിരുന്ന ആ അതിരേക്കാൾ പത്തരട്ടിയായിട്ട് വിശുദ്ധ കുർബാനയോട്. യേശുവേ, ഇത് ഞാൻ ആദ്യം കേൾക്കുകയാണ്. പണ്ട് ഈ കുടിക്കണം കുടിക്കണം എന്ന ആഗ്രഹമല്ലേ, അതിനേക്കാളും അനേക ഇരട്ടിയായി. ഇപ്പൊ പള്ളിയിൽ പോകണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുർബാനയിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, വചനം കേൾക്കണം. ദേവാലയ കർമ്മങ്ങളോടും വിശുദ്ധ കൂദാശകളോടും ഒരു വലിയ ദാഹം കർത്താവ് നൽകി. സമയം കിട്ടുമ്പോഴെല്ലാം അഭിഷേകാഗ്നി, സമയം കിട്ടുമ്പോഴെല്ലാം ശാലോം ടി, സമയം കിട്ടുമ്പോഴെല്ലാം കാണുന്ന അഭിഷേകാഗ്നി മാക്സിമം കാണും. ഒറ്റ ദിവസം പോലും മുടാതെ സാധിക്കുന്നിടത്തോളം ഈ അഭിഷേകാഗ്നി എപ്പിസോഡുകൾ കാണാനും ഈ ദാഹത്തിന്റെ ഉള്ളിലെ ഒരു ദാഹം അങ്ങോട്ട് കർത്താവ് നൽകി അനുഗ്രഹിച്ചു. എല്ലാം മൂന്നാം ഞായറാഴ്ചയും പാലക്കാട് ടൗൺ ഹാളിൽ പോയി. അട്ടപ്പാടിയിലെ ശുശ്രൂഷ ടൗൺ ഹാളിലുണ്ട്, അതിലും കൂടെ അട്ടപ്പാടിയിലെ ശുശ്രൂഷ എവിടെയുണ്ടോ അവിടേക്ക് എല്ലാം ഈശോ അവരെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ്, കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി, കർത്താവിന്റെ ഒരു പ്രിയ പൈതലാക്കി ഈ വേവിചേട്ടനെ മാറ്റി. കൈയടിച്ച് 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 കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓരോ ശനിയാഴ്ചകളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുന്നത്.
നിങ്ങൾ ആരെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആ വലിയ നിരയോട് ചേർന്നില്ലെങ്കിൽ നിങ്ങളും അടുത്ത ശനിയാഴ്ച തൊട്ട് അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. വലിയ മാനസാന്തരങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകും. രണ്ട് കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഇപ്പോൾ കുടുംബത്തിൽ ഏതെങ്കിലും കഠിന പാപത്തിൽ ആരെങ്കിലും അവരുടെ മേലും വലിയ ശക്തി ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിക്കാം. കുട്ടികൾ എല്ലാവരും കൈകൾ കൂപ്പി പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കുടുംബം ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുക. രണ്ട് പേർ യോജിച്ചോതി ഏതൊരു കാര്യവും കർത്താവ് തരും. ഇപ്പോൾ കൈകൾ കൂപ്പി ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തോട് അനുതപിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ചീടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഹരമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അനുദപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഹരമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവമേ, അങ്ങയുടെ തിരുസ്ഥലത്ത് ഒരുപാട് ദൂരം അകലെ പോയ പാപിയാണ് കർത്താവേ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. ഞാനത് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളിൽ നിന്നും പിന്തിരിയും മേലിൽ നൽവഴി തേടിടുവിൻ കർത്താവേ. പാപങ്ങളിൽ നിന്നും പിന്തിരിയും മേലിൽ നൽവഴി തേടിടുവിൻ. വെടിയുവിനെല്ലാ തിന്മകളും എന്നും നന്മകൾ തേടുവിൻ. വെടിയുവിനെല്ലാ തിന്മകളും എന്നും നന്മകൾ ചെയ്തിടുവിൻ. അനുതപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഹരമാ ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിക്കും. കർത്താവേ, ഹൃദയത്തിൽ അന്ധകാരം വ്യാപിച്ച് അഹങ്കാരവും തിന്മകളെല്ലാം കട്ടപിടിച്ച് കർത്താവേ അനുദപിക്കാനും പ്രാർത്ഥിക്കാനും പറ്റാതെയായിരിക്കുകയാണ്. ആത്മീയ കാര്യങ്ങളിൽ നിന്ന് വിരസത തോന്നുകയാണ്. എന്നെ രക്ഷിക്കണമേ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. മലിനതയെല്ലാം കഴുകിടുവി കർത്താവേ. മലിനതയെല്ലാം കഴുകിടുവി അനുതാപത്തിൻ മിഴിനീരാ. പാപവിമോചകനേശുവിനെ സ്വന്തരക്ഷകനായി വരിക്കൂ. പാപവിമോചകനേശുവിനെ സ്വന്തരക്ഷകനായി വരിക്കൂ. അനുഭവിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഹരമാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സ്നേഹമുള്ള കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷകളിലേക്ക് അങ്ങ് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മക്കളുടെ മേൽ ആത്മാവിന് അത്ഭുതമായൊരു നിറവ് നൽകണമേ. സ്വന്തം ജീവിതത്തിൻ്റെ ചെയ്തുകളെക്കുറിച്ച് തിരിച്ചറിയുവാനും അങ്ങയുടെ തിരുസന നിർമ്മലമായൊരു ഹൃദയത്തിനുടമയായ അങ്ങയെ മഹത്വപ്പെടുത്താനും ഓരോ മകനെയും മകളെ അനുഗ്രഹിക്കണമേ. എൻ്റെ യേശുവെ, പ്രത്യേകിച്ച് കുട്ടികളെ ഓരോരുത്തരും സമർപ്പിക്കുകയാണ്. ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ കർത്താവേ അവിടുന്ന് ആത്മാവിനെ അയച്ച് ഇന്ന് ഹൃദയത്തെ കഴുകി നല്ലൊരു കുമ്പസാരം ചെയ്യവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ നല്ലൊരു കുമ്പസാരം ചെയ്യാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കളകൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കളകൾ സംസാരിക്കുന്നു. അതിന് ഉപോത്ബലകമായി രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ദൈവവചനങ്ങൾ നാം എടുക്കുന്നത്. ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, രണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 24-30 വരെയുള്ള തിരുലിഖിതങ്ങളിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്.
കളകളുടെ ഉപമ അതിൽ 24-25 വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അച്ഛൻ കൊണ്ടുവരാം. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സദൃശമാണ് സ്വർഗരാജ്യം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ യേശു പഠിപ്പിച്ചപ്പോൾ യേശു പറയുകയാണ്, പിതാവായ ദൈവം അല്ലെങ്കിൽ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വിതയ്ക്കും. ദൈവവചനം വിതയ്ക്കും, ആത്മാവിന്റെ കൃപകൾ വിതയ്ക്കും, നന്മകൾ വിതയ്ക്കും. എന്നാൽ ശത്രുവിന്റെ പ്രവർത്തനം കൂടി ഉണ്ടാകും. നിങ്ങൾ ദൈവവചനം കേട്ടാലും നിങ്ങൾ ധ്യാനത്തിൽ കൂടിയാലും ഞായറാഴ്ച പള്ളിയിൽ പോയാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കുന്ന ദൈവരാജ്യത്തിന്റെ വിശുദ്ധമായ കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നശിപ്പിച്ച് കളയുന്ന കളകൾ ലോകം വിതയ്ക്കും. ചാനലുകളിലൂടെ വിതയ്ക്കും, പത്രമാധ്യമങ്ങളിലൂടെ വിതയ്ക്കും, സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ വിതയ്ക്കും. നമ്മളത് മനസ്സിലാക്കണം. പിശാച് വിതയ്ക്കുന്ന കളകളെ കുറിച്ച് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഈ കളകൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്നാൽ, പാപചിന്തകൾ, ലോകചിന്തകൾ, തിന്മയുടെ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ വളർന്നാൽ നമ്മൾ തന്നെ ഒരു കളയായി അങ്ങോട്ട് മാറും. ഇനി തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞു, യജമാനനേ, വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, ഇതാ കളകൾ. ആ യജമാനൻ പറയുകയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരാം. പ്രിയപ്പെട്ട സഹോദരൻ, നല്ല യജമാനൻ. നോക്ക്, ഒരു ചെറിയ ഗോതമ്പ് ചെടി പോലും പോകാൻ ആഗ്രഹിക്കാത്ത നല്ല പിതാവ്. ഒരു നീതിമാനെ പോലും, ഓരോ നന്മയുള്ള മനുഷ്യനെ പോലും ദൈവം അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, കളകളൊന്നും പറിച്ചു കളയാൻ നിൽക്കണ്ട. അങ്ങനെ പറിക്കുമ്പോൾ ചിലപ്പോൾ നീതിമാന്മാർ പോലും നശിച്ചു പോയേക്കാം. അതുകൊണ്ട് പറിക്കണ്ട, പറിക്കണ്ട എന്ന് പറയും. മാത്രമല്ല, യജമാനൻ ഒരു കാര്യം മനസ്സിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അതാണ് തുടർന്നിരുന്ന ദുരലിഖിതം. യജമാനൻ പറയുകയാണ്, കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ, കളകളും ഗോതമ്പ് ചെടികളും ഒരുമിച്ച് വളരട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ കളകളും ഗോതമ്പ് ചെടികളും ഒരുമിച്ച് വളരുന്നുണ്ട്. കളയും വിളയും ഒരുമിച്ച് വളരുന്നുണ്ട്. ഇടവകയിൽ കളയും വിളയും ഒരുമിച്ച് വളരുന്നുണ്ട്. നീ പോകുന്ന സ്കൂളിൽ കളയുണ്ട്, വിളയുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ആളുകളുണ്ട്, കളയായി തീർന്ന മനുഷ്യന്മാരും ഉണ്ട്. നീ ചെല്ലുന്ന മാർക്കറ്റുകളിൽ, ഷോപ്പിൽ, സഞ്ചരിക്കുന്ന ബസ്സിൽ, നീ വ്യാപരിക്കുന്ന സകല ഇടങ്ങളിലും കളകളും ഉണ്ട്, വിളകളും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവവൈദലേ, വിളകളോട് ചേർന്ന് നല്ല ഗോതമ്പ് ചെടികളോട് ചേർന്ന് കൂട്ടുകൂടുക. കളകളെ തിരിച്ചറിയുക, കളകളുടെ ഉപദേശത്തെ തിരിച്ചറിയുക. യജമാനൻ പറഞ്ഞു, കൊയ്ത്തു വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തു കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ, ഗോതമ്പ് എന്റെ അറപ്പുരയിൽ ശേഖരിക്കുവിൻ. അങ്ങനെ കൊയ്ത്തുകാര് കളയെല്ലാം കെട്ടുകെട്ടായിട്ട് വെച്ചു, ഗോതമ്പും നന്നായിട്ട് ശേഖരിച്ചു വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കളകൾ സംസാരിക്കാൻ തുടങ്ങി. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 5:1-13 വരെയുള്ള തിരുലിഖിതങ്ങളിൽ കാണുന്നത്. ഇതാ കറ്റകളായി വിളകൾ ഇരിക്കുകയാണ്, അത് യജമാന്റെ അറപ്പരയിലേക്ക് പോകാൻ. ഇപ്പോൾ ഈ കറ്റകളായിരിക്കുന്ന വിളകൾക്ക് ഈ ദുഷ്ടന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം, ഒരു സന്തോഷം. ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ പിതാവിന്റെ നിത്യ സന്തോഷത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോകും. 5:1 വാക്യം, നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. ഇതാ ഇപ്പോൾ അവരുടെ സ്ഥിതി മാറി. അവര് ഇത്രയും കാലം പുച്ഛിച്ചു തള്ളി, ഇത്രയും കാലം വിലകെട്ടതായി കണക്കാക്കി, ഇത്രയും കാലം ഇവരുടെ ജീവിതം ഭ്രാന്താണെന്ന് എഴുതി തള്ളിയ ആ നീതിമാന്മാരുടെ ആ ഒരു ഉയർച്ചയിൽ അവരുടെ മുഖമെല്ലാം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അവർ ദൈവത്തെ പോലെയായി മാറി. 1 യോഹന്നാൻ 3:2 പറയുന്നു, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ദൈവത്തെ പോലെയായി മാറും, അവിടുത്തെ പോലെയായി തീരും. ഇതിപ്പോൾ ഇവർ ദൈവത്തെ പോലെയായി മാറി, അവരുടെ മുഖമെല്ലാം സൂര്യനെ പോലെ അങ്ങോട്ട് തിളങ്ങുകയാണ്. നീതിമാന്മാരുടെ ഈ അപ്രതീക്ഷിതമായ വിജയത്തിൽ അവർ പരിഭ്രാന്തരായി, അവർ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. 2 വാക്യങ്ങൾ തുടർന്ന്, അവന്റെ അപ്രതീക്ഷിതമായ രക്ഷയിൽ അവർ വിസ്മയിച്ചു, അവർ പശ്ചാത്താപ വിവശരായി, ദീനരോദനത്തോടെ പരസ്പരം പറയാൻ തുടങ്ങി. എങ്ങനെയാ പറഞ്ഞത്?
ദീനരോധനത്തോടെ അങ്ങനെ ദയനീയമായി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ദീനരോധനത്തോടെ അവർ സംസാരിക്കാൻ തുടങ്ങി. കളകളുടെ സംസാരമാണ് ദീനരോധനത്തോടെ. ഈ കരച്ചിൽ കുറച്ചു മുമ്പ് കരഞ്ഞിരുന്നെങ്കിൽ രക്ഷയുണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നൊന്നും കരയാൻ തോന്നിയില്ല. ഇന്ന് ദീനരോധനത്തോടെ കരയുകയാണ്. ദീനരോധനത്തോടെ അവർ പരസ്പരം പറഞ്ഞു, ദോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അയ്യോ, അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവന്റെ അവസാനം മാനം കെട്ടതായിരിക്കുമെന്നും നമ്മൾ ചിന്തിച്ചു പോയി. അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് വിശുദ്ധന്മാരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ച്? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളായിപ്പോയി. നീതിയുടെ രശ്മി നമ്മുടെ മേൽ ഉദയം ചെയ്തില്ലല്ലോ, നമ്മുടെ മേൽ സൂര്യോദിച്ചുമില്ല. വേദനയാ, വിഷമമാ, സങ്കടമാ. അയ്യോ, നമ്മളാണ് വഴിതെറ്റിപ്പോയത്, നമുക്കാണ് തെറ്റുപറ്റിയത്. നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും നമ്മളെ ചതിച്ച്, നമ്മൾ കരുതിയതെല്ലാം തെറ്റായിപ്പോയി. അതാ ആ ദൈവവചന മാർഗത്തിൽ നടന്നിരുന്ന അവന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരമുണ്ടായി. അവനിപ്പോൾ സൂര്യനെ പോലെ തെളങ്ങുക, അവനിപ്പോൾ ദൈവത്തെ പോലെയായി മാറി. അയ്യോ, നമ്മൾ കരിക്കട്ടകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചിടിപ്പും വിലാപവും ഉണ്ടായി. നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ലല്ലോ. അധർമ്മത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു, ഇഷ്ടം പോലെ തോതിയതൊക്കെ ഭൂമി ചെയ്ത്, തനിക്ക് താൻ പോന്നവൻ, എനിക്ക് മേൽ ആരുമില്ലെന്ന് വിചാരിച്ച് തനിക്ക് തോന്നിയതെല്ലാം ചെയ്ത്, ദൈവവചനമോ ദൈവത്തിന്റെ സഭയെയോ ഗവനിക്കാനോ മാനിക്കാനോ അന്ന് പറ്റിയതുമില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഗവനിക്കാനോ അവരനുസരിക്കാനോ അന്ന് പറ്റിയതുമില്ല. അധർമ്മത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം സഞ്ചരിച്ച്, വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ നമ്മളെല്ലാം സഞ്ചരിച്ച്, കർത്താവിന്റെ മാർഗത്തെ നാം ഒട്ടറിഞ്ഞതുമില്ല. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവും നമുക്ക് എന്ത് നൽകി? നിഴൽ പോലെയും കടന്നു പോകുന്ന കിംബദന്തി പോലെയും അവ അപ്രത്യക്ഷമായി. ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ പോലെ ഒരു രേഖയെ അവശേഷിപ്പിക്കാതെ നമ്മുടെ ജീവിതം തീർന്നു. അവർ വേദനിക്കുക. എന്നിട്ട് 13-ാമത്തെ വാക്യം അവർ പറയുക, അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായിപ്പോയി. സുഹൃതത്തിന്റെ ഒരടയാളം പോലും കാണിക്കാൻ നമുക്ക് ഇന്നില്ലല്ലോ. നമ്മുടെ ദുഷ്ടതയിൽ അയ്യോ ഞങ്ങൾ നശിച്ചേ, അവരെ നിലവിളിക്കുക. ദീനരോധനത്തോടെ പറയുക, നമ്മുടെ ദുഷ്ടതയിൽ നമ്മൾ നശിച്ചല്ലോ. നിലവിളിക്കുക, നിലവിളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ വൈകി വന്ന വിവേകം. ഈ നിലവിളി കൊണ്ട് ഒരു പ്രയോജനം, 5 പൈസയുടെ പ്രയോജനം ഇല്ലാത്ത സമയത്താണ് ഈ നിലവിളി. മരണം കഴിഞ്ഞ് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ കളകളെ കറ്റകളാക്കി വെച്ചിരിക്കുന്നത് പോലെ ദൂതന്മാർ ഇറങ്ങി നരകത്തിയിൽ എറിയാൻ വേണ്ടി ദുഷ്ടന്മാരെ ഒരുമിച്ച് കൂട്ടിരിക്കുന്ന ഈ സമയത്താണ് ബോധോദയം ഉണ്ടായത്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 14-ാം അധ്യായത്തിൽ നരകത്തിയിൽ കടന്ന് വേകുമ്പോൾ ആ ധനവാന് ബോധോദയം ഉണ്ടായില്ലേ? അതേമാതിരി കള അവിടെ കിടന്ന് സംസാരിച്ചു, പക്ഷെ അതിനൊന്നും വിലയുണ്ടായില്ല. ആ കള അവിടെ കിടന്ന് അനുഭവിച്ചു, കള അവിടെ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി ദാഹിച്ചു, ആ ദാഹത്തിനോ ആ സംസാരത്തിനോ ആ നിലവിളിക്കോ വിലയുണ്ടായില്ല. അതേപോലെ വൈകി വന്നൊരു വിവേകമാണിത്. കളകളുടെ സംസാരത്തിന്, കളകളുടെ നിലവിളിക്ക്, കളകളുടെ എരിവായുള്ള രക്ഷയ്ക്ക് വേണ്ട ദാഹത്തിന് ഒരു 5 പൈസയുടെ വില പോലും ഇല്ലാതെ അവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്നതിനെ കുറിച്ചാണ് വിശുദ്ധരീതി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. യെശയ്യാ 49-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നു, പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് നിങ്ങൾക്കും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും അനുനപിക്കാനും അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും പാപ സങ്കീർത്തനം ഞാൻ കുമ്പസാരിക്കാനും അവസരമുണ്ട്, സമയമുണ്ട്, കാലമുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കാനുള്ള കാലം ജീവിച്ചിരിക്കുന്ന കാലമാണ്, വചനം കേൾക്കുന്ന കാലമാണ്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം തിരുവചനങ്ങൾ പഠിപ്പിക്കുകയാണ്, നമുക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കരുതെന്ന് കർത്താവിന്റെ സഹപ്രവർത്തകരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ അനുദപിക്കാൻ, ഞാൻ നിങ്ങൾ തിരിച്ചു വരാൻ, ഞാൻ നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴാണ്, അത് ഇപ്പോഴാണ്, അത് ഇന്നാണ്. കാരണം ഓരോ വചന പ്രഘോഷണങ്ങളും ദൈവം തരുമ്പോൾ ഈ ചെളിക്കട്ടയിൽ അല്ലെങ്കിൽ ഉറച്ച മണ്ണിൽ അങ്ങനെ നിൽക്കുന്ന മരത്തെ അല്ലെങ്കിൽ കുറ്റിയെ അല്ലെങ്കിൽ ചെടിയെ വെള്ളം കൊണ്ട് ഒഴിച്ച് കുതിർത്ത് ഇങ്ങോട്ട് പറിക്കുന്നത് പോലെ പാപത്തിൽ പൂണ്ടുപോയി, തിന്മയിൽ പൂണ്ടു, അഹങ്കാരത്തിൽ പൂണ്ട ആ ജീവിതത്തെ ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിഞ്ഞ് പറിച്ച് സ്വർഗത്തിന് വേണ്ടി മാറ്റുന്ന അത്ഭുത നിമിഷങ്ങളാണ് വചന ശുശ്രൂഷയുടെയും ദൈവരാജ്യ വേലകളുടെയും നിമിഷങ്ങൾ. അന്ന് ഞാൻ നിങ്ങൾ കാതോർക്കണം, അന്ന് ഞാൻ നിങ്ങൾ ഹൃദയം തുറക്കണം, അന്ന് ഞാൻ നിങ്ങൾ അതിനുവേണ്ടി വിധേയപ്പെടണം.
ജെറമിയ പ്രവചനത്തിൽ 13:15-16 തിരുവചനങ്ങൾ നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂറിയിട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഹൃദയം നുറങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും കൂപ്പി ഹൃദയം ദൈവത്തിനർപ്പിച്ച് ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് അനുതാപപൂർവ്വം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ പിഴി കർത്താവേ. മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ പിഴി മലിനതയെല്ലാം കഴുകിടുവിൻ അനുതാപത്തിൻ പിഴി പാവവിമോചകനേശുവിന് സുന്ദരനായി വരിക്കൂ. പാവവിമോചകനേശുവിന് സുന്ദരനായി വരിക്കൂ. അനുദപിച്ചിടുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമാ. ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മക്കളെ യേശു എന്ന നാമത്തെ ഉറക്കം വിളിക്കുക. എല്ലാവരും അത്തരം തുറക്കുന്നു. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉറക്കം വിളിക്കുന്നു. യേശുവേ.